ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയ്ക്കുള്ള സാമ്പാറാണ്. അതിന് വേണ്ടി ഒരു 200 ഗ്രാം പരിപ്പ് കഴുകി വെച്ചതാണ്. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സാമ്പാർ മുളക്, ചീനി അമരയ്ക്ക, ഉള്ളി ഇത്രയും നമുക്ക് ഈ പരിപ്പിലിട്ടിട്ട് ആവശ്യത്തിന് വേകാനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നതുവരെ വേവിക്കാം. പരിപ്പ് 2 വിസിൽ കേട്ട് കഴിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ എയറെല്ലാം പോയി നമുക്കിനി ഇത് തുറന്ന് നോക്കാം. പരിപ്പും ചീനിയമരയ്ക്കും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് വെന്തപ്പോൾ നല്ല കട്ടിയായി, അതുകൊണ്ട് നമുക്ക് ഇനി പച്ചക്കറി വേകാനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിനോട്. പച്ചക്കറിയിലേക്ക് പിടിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഉപ്പുപൊടി വേണമെന്നുള്ളവർക്ക് ഉപ്പുപൊടി ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ 1¼ സ്പൂണിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ മുരിങ്ങാക്ക, വെള്ളരിക്ക, വെണ്ടയ്ക്ക, കത്തിരിക്ക, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, ചേമ്പിൻ കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഈ പരിപ്പിൻ്റെ സാമ്പാർ കൂട്ടുമ്പോൾ ചിലർക്ക് വായുവിൻ്റെ, ഗ്യാസിൻ്റെ അസുഖമുണ്ടാവും. അപ്പോൾ ഈ വെളുത്തുള്ളി ഇടുമ്പോൾ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് സാമ്പാർ വയ്ക്കുമ്പോൾ വെളുത്തുള്ളി കൂടി ചേർക്കുന്നത്. നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് 1 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. സാമ്പാർ റെഡിയായോ എന്ന് നോക്കാം. നമുക്ക് എയറെല്ലാം പോയി കഴിഞ്ഞ് നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, കൂടി പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി ഈ പാത്രത്തിലേക്കാണ് ഇടുന്നത്. 1½ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കി സാമ്പാറിലേക്ക് ഒഴിക്കാം. മുളക് പൊടി കലക്കിയത് സാമ്പാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ പൊടി ചേർത്തപ്പോൾ തിളച്ച് വന്ന് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ടാം. അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലി ഇല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ വെള്ള പുളിയാണ് ചേർത്ത് കൊടുത്തത്. കറുത്ത പുളിയേക്കാളും നല്ലത് വെള്ളപ്പുളിയാണ്. ഇനി ഒന്നുകൂടി തിളച്ച് വേകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് വറുത്തിട്ടു. കടുക് വറുക്കാൻ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്കിനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം.
കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. സാമ്പാറിൽ പുളി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആവശ്യത്തിന് ചേർത്താൽ മതി. കടുകെല്ലാം പൊട്ടി അതിലേക്ക് നമുക്ക് ഉള്ളിയും വറ്റൽ മുളകും ഇടാം. ഉള്ളിയും മുളകുമൊക്കെ മൂത്ത് വന്ന് നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് നമുക്കിതിലേക്ക് കായപ്പൊടി ഇടാം. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കായവും ഉലുവയെല്ലാം മൂത്തും ഇന്ന് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിക്കാം. ഓണസദ്യയ്ക്കുള്ള സാമ്പാർ റെഡിയായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.